നിന്റെ കൂടപ്പിറപ്പിന്റെ കൈ കിടന്ന മോതിര അതങ്ങ് വെട്ടിയെടുത്തേരെ. തിയേറ്ററുകളിൽ വിജയക്കൊടി പാറിച്ച ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ ചിത്രം കടുവയ്ക്ക് ശേഷം ഷാജി കൈലാസ് പൃഥ്വിരാജ് കോംബോയിലെത്തുന്ന കാപ്പയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തെത്തി കഴിഞ്ഞു. രണ്ട് കാലഘട്ടങ്ങളിലായി പറഞ്ഞു പോകുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായ കൊട്ടമധുവിന്റെ ലോക്കൽ ഗുണ്ടയായുള്ള ആദ്യകാല ചിത്രങ്ങൾ സോഷ്യൽ മാധ്യമങ്ങളിൽ മുൻപ് ട്രെൻഡായി മാറിയിരുന്നു. ട്രെയിലറിലും പൃഥ്വിരാജിന്റെ രണ്ട് കാലഘട്ടങ്ങളിലുള്ള രൂപവ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. താടി ട്രിം ചെയ്ത് ടൈറ്റ് ഷർട്ടുമായി ബുള്ളറ്റിൽ വരുന്ന കൊട്ടമധുവിനൊപ്പം തന്നെ ഒരു ഗ്യാങ് ലീഡറായി മാറിയ കൊട്ടമധുവിന്റെ പുത്തൻ രൂപവും ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്മസ് റിലീസായി December 22 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ജി ആർ ഇന്ദുഗോപന്റെ നോവലായ ശംഖുമുഖിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിത്രത്തിന്റെ തിരകഥ ഒരുങ്ങിയിരിക്കുന്നത്. പടിഞ്ഞാറെ കൊല്ലം ചോരക്കാലം എന്ന നോവലിലെ ഒരു അധ്യായമാണ് ശംഖുമുഖി. ഇന്ദുഗോപൻ തന്നെയാണ് സിനിമയുടെ രചനയും നിർവഹിക്കുന്നത്. തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന ചില റിയൽ ലോക്കൽ ഗുണ്ടകളുടെ ജീവിത പശ്ചാത്തലത്തിലാണ് കാപ്പ എന്ന ചിത്രത്തിന്റെ കഥ ഒരുങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വിറപ്പിക്കുന്ന ഗുണ്ടാ നേതാവായ കൊട്ടമധുവായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത്. ഒരു പക്ക കൊട്ടേഷൻ കഥ തന്നെ ആയിരിക്കും ചിത്രത്തിന്റേത്. കൊട്ടമധു എന്ന ഗുണ്ടയുടെ വളർച്ചയും അതിലൂടെ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയവും ബിസിനസ്സും അതിനിടയിൽ വളരുകയും പിളരുകയും ചെയ്ത കുറേയേറെ ജീവിതങ്ങളുടെ കഥയുമാണ് കാപ്പ സംസാരിക്കുന്നതെന്ന് ട്രെയിലർ ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാഭ്യാസവും ആഴത്തിലുള്ള വായനയും കൂർമ്മ ബുദ്ധിയും കനലരിയിക്കുന്ന ജീവിതാനുഭവങ്ങളുമുള്ള കൊട്ടമധുവിന്റെ കഥാപാത്രം പ്രേക്ഷകരെ ത്രസിപ്പിക്കുമെന്ന പ്രതീക്ഷ ട്രെയിലർ നൽകുന്നുണ്ട്. ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയന്റെ സഹകരണത്തിൽ ജിനു എബ്രഹാം, ഡോൾവിൻ കുര്യാക്കോസ്, ദിലീഷ് നായർ എന്നിവരുടെ പങ്കാളിത്തത്തിൽ ആരംഭിച്ച തിയേറ്റേഴ്സ് ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാപ്പ. പൃഥ്വിരാജിനൊപ്പം അപർണ ബാലമുരളിയുടെയും അന്ന ബെന്നിന്റെയും ആസിഫ് അലിയുടെയും ദിലീഷ് പോതന്റെയും ശക്തമായ കഥാപാത്രങ്ങളും ചിത്രത്തിലുണ്ട്. ഒപ്പം ജഗദീഷ്, നന്ദു തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട്. ജോമോന്റെ ജോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രം ഷമീർ മുഹമ്മദാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. കടുവയ്ക്ക് ശേഷം എത്തുന്ന പൃഥ്വിരാജിന്റെ മുഴുനീള ആക്ഷൻ ചിത്രമായ കാപ്പയുടെ വമ്പൻ റിലീസിനായി കാത്തിരിക്കാം. December 22 കേരളത്തിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും കാപ്പ എത്തുകയാണ്. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റ് സിനിമ അപ്ഡേറ്റ്സിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.